ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ക്ലാസ് ആരംഭിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായും അങ്ങ് തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണമേ. ഉയർന്നെഴുന്നേറ്റ നാഥനായ ഈശോയെ അങ്ങയോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാൻ പറ്റുന്ന വലിയ കൃപാവരം, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. നിത്യവും ഞങ്ങളോടുകൂടി വസിക്കുന്ന പൊന്നുതമ്പുരാനെ അവിടുത്തെ ആ വലിയ സ്നേഹം അനുഭവിക്കുവാനും നാഥനോട് ഒന്നു ചേർന്ന് ജീവിക്കുവാനും വേണ്ടുന്ന വലിയ കൃപാവരത്താൽ അവിടുത്തെ മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, തിരുപുത്രന്റെ പക്കല ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് എപ്പോഴും ഞങ്ങളോടുകൂടി ആയിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ, സന്തോഷമായിട്ടിരിക്കുന്നെന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ ദിവസം പഠിച്ച ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഈശോയുടെ ക്ഷമയെക്കുറിച്ചാണ് പഠിച്ചത്. നിങ്ങൾ മറന്നുപോയിട്ടില്ല എന്ന് ഞാൻ കരുതുകയാണ്. ക്ഷമിക്കുക അത്ര എളുപ്പമുള്ള കാര്യമാണോ? ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാ അല്ലേ? ക്ഷമിക്കുക വാക്ക് എളുപ്പമാണ്, പക്ഷേ ക്ഷമിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് ക്ഷമിക്കണ്ടേ? ഈശോയോട് നമുക്ക് നിരന്തരം പ്രാർത്ഥിച്ച് ക്ഷമയുള്ളവരായിട്ട് മാറാം. ക്ഷമിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പാഠങ്ങളൊക്കെ നമുക്ക് ദുഃഖം നൽകുന്ന പാഠങ്ങളായിരുന്നു. എന്നാൽ ഇത്തവണ നമ്മൾ പഠിക്കുന്ന പാഠം സന്തോഷം നൽകുന്ന ഒരു പാഠത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മരണത്തെ ജയിച്ച ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കും പുസ്തകവും ഒക്കെ എടുത്തു വയ്ക്കുക, വിശുദ്ധ ഗ്രന്ഥവും എടുത്തു വയ്ക്കുക. അത്യാവശ്യം കാര്യങ്ങൾ നമുക്കത് കുറിച്ചു പോകാം. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മരണത്തെ ജയിച്ച ഈശോ എങ്ങനെയാണ് തൻ്റെ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്നതെന്ന് ഈ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രധാനമായും ഈ പാഠത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഈശോയെ സംസ്കരിക്കുന്നു. ഈശോയുടെ കല്ലറയുടെ അടുക്കലേക്ക് സന്ദർശനം നടത്തുന്ന ഭക്തന്മാർ മറിയവും ഏതാനും സ്ത്രീകളും, ശൂന്യമായ കല്ലറ, പ്രത്യക്ഷപ്പെടല്, ദേവാലയ ശുദ്ധീകരണം, അടയാളം അന്വേഷിക്കുന്നു, പ്രവചനങ്ങള്, അതുപോലെ തന്നെ ഉയർപ്പ് തിരുനാള്, ഉയർപ്പ് കാലം, പുതുഞായർ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. വളരെ ശ്രദ്ധയോടെ ഒരു കഥ എന്ന പോലെ നമുക്കിത് കേൾക്കാം. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. തീർച്ചയായും കുട്ടികൾക്കെല്ലാം കഥയിലൂടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കഥയിലൂടെ തന്നെ ഈശോയുടെ ജീവിത സംഭവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോയുടെ കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്നവർ ആരെല്ലാമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മയുണ്ട്, യോഹന്നാൻ ശ്ലീഹായുണ്ട്, യോഹന്നാൻ്റെ അമ്മയായ മറിയമുണ്ട്, ക്ലോപ്പാസിൻ്റെ ഭാര്യയായ മറിയമുണ്ട്. ഇവരെല്ലാവരും ഈശോയുടെ കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ യഹൂദരുടെ ഭയനിമിത്തം പേടിച്ച് അരണ്ടിരുന്ന ജോസഫ്, അരിമത്തിയക്കാരൻ ജോസഫ്, ഈശോയുടെ ശവശരീരം ഏറ്റെടുത്ത് വാങ്ങുവാനായിട്ട് പിലാത്തോസിൻ്റെ പക്കൽ അനുവാദത്തോ ചോദിക്കുവാനായിട്ട് പോയി. പിലാത്തോസിൻ്റെ പക്കൽ ചെന്ന് അനുവാദം ചോദിച്ച് ഈശോയുടെ ശവശരീരം ഏറ്റുവാങ്ങാനുള്ള അനുവാദം കിട്ടി. ഈ അരിമത്തിയക്കാരൻ ജോസഫിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. അദ്ദേഹം ഈശോയുടെ രഹസ്യ ശിഷ്യനായിരുന്നു. ഈശോയെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ധനികനായ ഒരു വ്യക്തിയായിരുന്നു. യഹൂദരുടെ ആലോചനാ സംഘത്തിലെ ബഹുമാന്യനായ ഒരു വ്യക്തിയാണ്. എന്നാൽ അവരുടെ പ്രവൃത്തികളിലോ അവരുടെ ആലോചനകളിലോ ഒന്നും പങ്കു ചേർന്നിരുന്നില്ല. ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ജോസഫ് പിലാത്തോസിന്റെ അടുക്കൽ നിന്നും അനുവാദം വാങ്ങിച്ച് ഈശോയുടെ ശവശരീരം ഏറ്റുവാങ്ങാനുള്ള അനുവാദത്തോടുകൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈശോയെ ആദ്യം കണ്ട നിക്കോദിമസ് എന്ന
പ്രീസ്റ്ററിലെ യഹൂദ പ്രമാണിയും അവിടെ എത്തി. അദ്ദേഹം മീറയും ചെന്നിനായകവും സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് 100 റാത്തലുള്ള ചെന്നായ കൂട്ടവുമായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഈശോയുടെ ശവശരീരം യഹൂദരുടെ ആചാരപ്രകാരം കച്ചയിൽ പൊതിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്ത് അടക്കം ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ധനികനായിരുന്ന അദ്ദേഹത്തിന് ഒരു പുതിയ കല്ലറയുണ്ടായിരുന്നു, പാറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറ. ആരും ഇന്നുവരെയും ആരെയും അവിടെ സംസ്കരിച്ചിട്ടില്ലാത്ത ആ കല്ലറയിൽ ഈശോയെ അടക്കം ചെയ്തു. ഈശോ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്ന കാര്യമായിരുന്നു ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഈ വിവരം പടയാളികൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് യഹൂദ പ്രമാണികൾ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് അനുവാദം വാങ്ങിച്ച് കല്ലറ മുദ്ര വെച്ച് പടയാളികളെ ഏൽപ്പിച്ചു. കല്ലറയ്ക്ക് കാവൽ നിന്നിരുന്ന പടയാളികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം രാവിലെ അതിരാവിലെ മക്തല്ലക്കാരി മറിയവും ഏതാനും സ്ത്രീകളും ഈശോയുടെ കല്ലറ സന്ദർശിക്കാനായി അവിടേക്ക് വന്നു. അവർ സംസാരിച്ചുകൊണ്ടായിരുന്നു പോയിരുന്നത്, ആരാണ് നമുക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റി വയ്ക്കുക. അവിടെ ചെന്നപ്പോൾ വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന് ദൈവദൂതന അവിടെ ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റി ആ കല്ലിന്മേലിരുന്നു. അവർ ഭയപ്പെട്ടു പോയി. അവരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈശോ താൻ പറഞ്ഞത് അനുസരിച്ച് ഉയർത്തെഴുന്നേറ്റു. ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്ക് അറിയാം. അദ്ദേഹം ഇവിടെ ഇല്ല, അദ്ദേഹം ഉയർപ്പിക്കപ്പെട്ടു. അവിടെ അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 5-7 വരെയുള്ള തിരുവചനങ്ങളിൽ ഇക്കാര്യം വ്യക്തമായിട്ട് കാണാം. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടിയ സ്ത്രീകള് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു. ഉടനെ തന്നെ നമ്മുടെ ശിമയാൻ പത്രോസും ഈശോയെ സ്നേഹിച്ചിരുന്ന ശിഷ്യനും യോഹന്നാൻ ശ്ലീഹായും കല്ലറയുടെ അടുക്കലേക്ക് ഓടി. വേഗത്തിൽ ഓടി ആദ്യം കല്ലറയുടെ അടുക്കൽ എത്തിയത് യോഹന്നാൻ ശ്ലീഹായായിരുന്നു. എങ്കിലും അകത്ത് പ്രവേശിച്ചില്ല. കച്ച കിടക്കുന്നത് കണ്ടു. അകത്തേക്ക് കുനിഞ്ഞു നോക്കി. അപ്പോൾ കച്ച കിടക്കുന്നത് കണ്ടു. പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറി കച്ച കിടക്കുന്നത് കാണുകയും ഈശോയുടെ തലയിൽ കെട്ടിയിരുന്ന തുവാല കച്ചയോടുകൂടിയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. ശൂന്യമായ കല്ലറ ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പിന് തെളിവായി കാണുന്നു. മരണത്തെ പരാജയപ്പെടുത്തി മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനാണ് ഈശോ. ലോകാരംഭം മുതൽ ഇന്നോളമുള്ള മറ്റൊരു വ്യക്തിക്കും അവകാശപ്പെടാനാവാത്ത മഹത്വമാണ് ഈശോ തൻ്റെ ഉയർപ്പിലൂടെ നൽകിയത്. പ്രവചനങ്ങള് തൻ്റെ ഉത്ഥാനം ഈശോ നേരത്തെ പ്രവചിച്ചിരുന്നതാണ്. മരണത്തെക്കുറിച്ച് ഈശോ നൽകിയ 3 പ്രവചനങ്ങളും അവസാനിക്കുന്നത് ഉത്ഥാനത്തെക്കുറിച്ചുള്ള അറിയിപ്പിലാണ്. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികള് പുരോഹിത പ്രമുഖന്മാർ നിയമചാർ എന്നിവരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ ഇത് വായിച്ചു നോക്കുക. ഒരിക്കൽ കൂടി ഞാൻ അത് പറയാം. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ 3 പ്രവചനങ്ങളും നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാനായിട്ട് സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം തിരുവചനം 9-ാം അധ്യായം 31-ാം തിരുവചനം 31-ഉം 32-ഉം തിരുവചനങ്ങള് 10-ാം അധ്യായം 33-34 തിരുവചനങ്ങള് ഇതെല്ലാം ഒന്ന് നിങ്ങൾ നോട്ട് ബുക്കിൽ കുറിച്ച് വയ്ക്കുക. ഒരിക്കൽ കൂടി പറയാം, നോട്ട് ബുക്ക് എടുക്കുക, ഒന്ന് എഴുതി വയ്ക്കുക. വിശുദ്ധ ലൂക്ക 9:22, മർക്കോസ് 8:31,
ഒൻപത് 31, 32 പത്ത് 33, 34 ഈശോ തൻ്റെ പ്രബോധനങ്ങൾക്കിടയിൽ പലപ്പോഴും തൻ്റെ ഉയർപ്പിനെ പറ്റി പറഞ്ഞിരുന്നു. ദേവാലയം പുനരുദ്ധരിക്കല്. ഈശോ ഒരിക്കൽ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവിടെ നാണയമാറ്റക്കാരെയും പ്രാവ് ആട് കാള മുതലായവ വിൽക്കുന്നവരെയും കണ്ട് അവിടുന്ന് രോഷാകുലനായി. തൻ്റെ പിതാവിൻ്റെ ഭവനം കച്ചവട സ്ഥലമാക്കിയതിൻ്റെ വേദനയോടെ അവിടുന്ന് കയറുകൊണ്ട് ചമ്മട്ടിയുണ്ടാക്കി എല്ലാവരെയും പുറത്താക്കി. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? ഈശോ മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:19 യഹൂദർ അപ്പോൾ ഈശോയോട് ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസം കൊണ്ട് നീ ഇത് പുനരുദ്ധരിക്കുമോ? തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് ഈശോ ഇത് പറഞ്ഞത്. ഇവരിങ്ങനെ അടയാളം ചോദിച്ചതുകൊണ്ട് ഈശോ അവർക്ക് കൊടുത്ത അടയാളം യോനായുടെ അടയാളമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പഴയ നിയമത്തിലെ ഒരു പ്രവാചകനാണ് യോന പ്രവാചകൻ. പഴയ നിയമ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരിക്കൽ കുറെ നിയമജ്ഞരും പരിശീയരും ഈശോയുടെ അടുക്കൽ ചെന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു. ഈശോ അവർക്ക് നൽകിയ അടയാളം യോന പ്രവാചകൻ്റെതായിരുന്നു. പഴയ നിയമ പ്രവാചകരിൽ ഒരുവളായ ഒരു പഴയ നിയമ പ്രവാചകരിൽ ഒരുവനായ ഈ യോനായിക്ക് ദൈവം നൽകിയ ദൗത്യം നിനവയുടെ മാനസാന്തരത്തിനായി അവിടെ പോയി പ്രസംഗിക്കുക എന്നതായിരുന്നു. എന്നാൽ യോന അത് ഇഷ്ടപ്പെടാതെ താർഷിസിലേക്ക് കപ്പൽ കയറി. കടല് ശോഭിച്ചു. കപ്പലിലുണ്ടായിരുന്നവരെല്ലാവരും പേടിച്ച് വിറച്ചു. ആര് മൂലമാണ് ഈ കടൽ ക്ഷോഭിക്കാൻ കാരണമുണ്ടായത്? ഇവരെല്ലാവരെയും തിരക്കി നോക്കിയപ്പോൾ എല്ലാവരും അവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ യോനാപ്രവാചകനുണ്ടല്ലോ, അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അദ്ദേഹത്തെ അവർ തട്ടി വിളിച്ച് ഉണർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക എന്ന്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ കാരണമാണ് ഈ കടൽ ക്ഷോഭിക്കാനും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണം. അതുകൊണ്ട് അവരോട് പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർ കുറിയിട്ട് കിട്ടിയത് യോനായിക്ക് തന്നെയായിരുന്നു. യോന സമ്മതിച്ചു. യോനായെ കടലിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഒരു മത്സ്യം വന്ന് വിഴുങ്ങി. ഈ മത്സ്യത്തിനുള്ളിൽ 3 രാവും 3 പകലും കഴിയേണ്ടി വന്നു. അവസാനം യോനായെ കൊണ്ടുപോയി കടൽ തീരത്തേക്ക് ഛർദ്ദിച്ചിട്ടു. അങ്ങനെയാണ് യോന നിനുവയിൽ എത്തിച്ചേരുന്നത്. രക്ഷപ്പെടാൻ വേണ്ടി വഴിമാറിപ്പോയ യോനായെ ദൈവം തിരിച്ചു കൊണ്ടുവന്ന യഥാർത്ഥ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വഴിമാറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവയെ യഥാർത്ഥമായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ഈ ഒരു സംഭവം നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം. 3 രാവും 1 പകലും മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ യോനായെ പോലെ മനുഷ്യപുത്രന് 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും എന്നാണ് ഈശോ നൽകിയ അടയാളം. ഇത് ഈശോ മരിച്ച കല്ലറയിൽ അടക്കപ്പെട്ട 3 ദിവസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന സൂചനയും ഇതിലുണ്ട്. ഉത്ഥാനത്തിന് ശേഷം ഈശോ പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മാലാഖായിൽ നിന്ന് ഈശോയുടെ ഉദ്ധാരവാർത്ത കേട്ട സ്ത്രീകൾ ശിഷ്യനെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ ഈശോ എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. ഈശോ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. മത്തായിയുടെ സുവിശേഷം 28:8-10 ഇത് നമുക്ക് വ്യക്തമായി കാണാം. അപ്പോൾ ഈശോ തൻ്റെ അറിയിപ്പിലൂടെ സഹോദരന്മാരെ വിവരമറിയിക്കുകയാണ്, ഞാൻ ഗലീലയിൽ എത്തിച്ചേരും, നിങ്ങൾ അവിടെ വെച്ച് എന്നെ കാണുമെന്ന്. അതുപോലെ തന്നെ ശൂന്യമായ കല്ലറ കണ്ട് ഈശോ ഉത്ഥാനം ചെയ്തതാണെന്ന് മനസ്സിലാക്കാതെ കരഞ്ഞുകൊണ്ട് നിന്ന മഗ്ദലമറിയം മഗ്ദലമറിയത്തിന് ഈശോ പ്രത്യക്ഷനായി. സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് മനസ്സിലായില്ല,
അവളെ വിളിച്ചത് ഈശോയാണെന്ന്, അതൊരു തോട്ടക്കാരനാണെന്ന് കരുതി അവൾ അദ്ദേഹത്തോട് ചോദിച്ചു, കർത്താവേ അങ്ങ് ഈശോയുടെ ശരീരം എൻ്റെ കർത്താവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ അതെവിടെയാണെന്നൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അപ്പോൾ അവിടുന്ന് അവളെ വിളിച്ചു, മറിയം എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് ഈശോയാണെന്ന്. അവൾ തിരിച്ച് ഹെബ്രായ ഭാഷയിൽ ഈശോയെ വിളിച്ചു റബോനി എന്ന്. റബോനി എന്ന പദത്തിൻ്റെ അർത്ഥം ഗുരു എന്നാണ്. യഹൂദരോടുള്ള ഭയപ്പാട് നിമിത്തം പേടിച്ച് കഥകടച്ച് മുറിക്കുള്ളിൽ കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ ഈശോ പ്രത്യക്ഷനായി. ഈശോ രണ്ട് പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ തവണ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മുടെ തോമാസ്ലിഹ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോമാസ്ലിഹ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കാണാതെ വിശ്വസിക്കുകയില്ല, കണ്ടാൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. രണ്ടാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ്ലിഹയും അവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ടാണ് ഈശോ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അപ്പോൾ തോമാസ്ലിഹയെ ഈശോ പ്രത്യേകമായിട്ട് വിളിച്ച് കാണിച്ച് കണ്ട് വിശ്വസിക്കുവാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു. ഇത് നമ്മൾ വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തോമാസ്ലിഹ ആ വിശ്വാസം ഏറ്റുപറയുന്ന രംഗം. ഈശോയുടെ സ്നേഹത്തെ പ്രതി തോമാസ്ലിഹ ഈശോയുടെ കൂടെ മരിക്കുവാൻ വേണ്ടി തയ്യാറായ വ്യക്തിയാണ്. ഈശോയെ ഹൃദയത്തിൽ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ മാറ്റി നിർത്തി പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇന്ത്യയിലേക്ക് കടന്ന വ്യക്തിയാണ് നമ്മുടെ മാർ തോമാസ്ലിഹ. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് ഉയർത്തെഴുന്നേറ്റ നാഥൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ വേണ്ടുന്ന വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. നമുക്കറിയാം ഉയർപ്പ് തിരുന്നാൾ എന്നല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാലമാണ്. അപ്പോൾ നമ്മൾ വിവിധ ആരാധനക്രമ കാലങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ ആരാധനക്രമ വത്സരത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? നമ്മളൊന്ന് ഓർത്തു നോക്കാം, ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മംഗലവാർത്തക്കാലം, പിറവിക്കാലം, ദനഹാക്കാലം, നോയമ്പുകാലം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഉയർപ്പുകാലമാണ്, അഞ്ചാമത്തെ കാലമാണ് ഉയർപ്പുകാലം. ഈ ഓരോ കാലഘട്ടത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ ജീവചരിത്ര സംഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന കാലഘട്ടമാണ് ഉയർപ്പുകാല ഘട്ടം. രക്ഷകനും നാഥനുമായ ഈശോ എല്ലാവർക്കും വേണ്ടി മരിച്ച് പാടുപിടകൾ സഹിച്ച് അവസാനം ഉത്ഥിതനായി എല്ലാവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ മഹത്വം അവരുടെ ഇടയിൽ വെളിവാക്കി കൊടുത്തു. ഈ ഉയർപ്പുകാല കാലഘട്ടത്തെ നമ്മുടെ ഏറ്റവും വലിയ തിരുനാളാണ്. ഈസ്റ്റർ എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ തിരുനാള് ഏറ്റവും വലിയ തിരുനാളാകുന്ന ഈശോ നമുക്ക് വേണ്ടി മരിച്ച് ഉത്ഥിതനായ തിരുനാളാണ്? നമ്മൾ ഉത്ഥാനം ചെയ്ത ഈശോയുടെ ജീവിതമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. സാധാരണയായി ഉയർപ്പ് തിരുനാൾ മുതൽ പന്തക്കുസ്ത തിരുനാൾ വരെയുള്ള കാലമാണ് ഉയർപ്പ് തിരുനാളിൻ്റെ കാലം. ഉയർപ്പ് തിരുനാൾ എന്ന് പറയുമ്പോൾ ഉത്ഥിതനായ ഈശോയെ നമ്മൾ കാണുകയാണ്. ഈ ദിവസത്തെ നമ്മൾ തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് വിളിക്കുന്നത്. പുതുഞായർ, ഇതിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാണ് പുതുഞായറായിട്ട് നമുക്ക് അറിയപ്പെടുന്നത്. ഈശോയുടെ ഉത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ച രഹസ്യങ്ങളുണ്ട്. അതായത് ഈശോയുടെ ഉയർപ്പ്, മരണത്തിന്മേലും പാപത്തിന്മേലും അവിടുന്ന് നേടിയ വിജയം, ഉത്ഥിതനായ ഈശോ വഴി നമുക്ക് ലഭിച്ച പുതുജീവന്, നമ്മുടെ ഉയർപ്പിൻ്റെ അച്ചാരമായ ഈശോയുടെ ഉയർപ്പ് എന്നിവയാണ് മിശിഹാ രഹസ്യമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ അഞ്ച് കാര്യങ്ങളും ഈ നാല് കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഈശോ തൻ്റെ ജീവനും പുതുജീവൻ നമുക്ക് നൽകുന്നതാണ് പുതുഞായറാഴ്ച നമ്മൾ ആചരിക്കുന്നത്. അതായത് ഉയർപ്പിൻ്റെ ദിവസം
സാബത്ത് ആചരിക്കുന്ന ആ ദിവസം ആദ്യമായി മാമോദിസ സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഈ പുതുഞായറിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുപറ്റുന്നവർ. അവർക്ക് പുതുജീവൻ നൽകുന്നത് കൊണ്ടാണ് ആ ദിവസത്തെ പുതുഞായറായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ദിവസവും കൂടി ആണത്. ഈ പുതുഞായർ ദിവസം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് കൊണ്ട് അന്നത്തെ വിശുദ്ധ കുർബാന ആദ്യമായി മാമോദിസ സ്വീകരിക്കുന്നവരെ അതിൽ പങ്കുവെട്ടുന്നവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നതുമാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്ര മനോഹരമായിരിക്കണമെങ്കിൽ നമ്മൾ ഈശോയോട് കൂടി ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉദ്ധിതനായ ഈശോയുടെ സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോയുടെ ആ വലിയ സ്നേഹം അനുഭവിക്കുവാനും ഈശോയുടെ സ്നേഹത്തിൽ വളരുവാനും ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധിതനായ ഈശോയുടെ സ്നേഹം നിരന്തരം അനുഭവിക്കുവാനും കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരുവാനുമുള്ള വലിയ കൃപ ഈശോയുടെ തന്നെ നമുക്ക് ചോദിച്ച് മേടിക്കാം. നമ്മളാരും അലസരായിരിക്കാൻ പാടില്ല. ഈശോയെ സ്നേഹിച്ച് ഈശോയിൽ വളരുന്ന കുട്ടികളായിട്ട് ഓരോ ദിവസവും മാറണം. ഒരു വചനം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരികയാണ്. 1 തിമോത്തിയോസ് 14 തിരുവചനമാണ്. കർത്താവിൻ്റെ കൃപ വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. ഈ തിരുവചനം നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കുക. 1 തിമോത്തിയോസ് 1:14. കർത്താവിൻ്റെ കൃപ വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 15:9 അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവിൻ. സ്നേഹത്തിൻ്റെ മഹത്തായ പ്രമാണമാണ് അവിടുന്ന് സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. ഉദ്ധിതനായ ഈശോയുടെ വലിയ സന്തോഷവും സ്നേഹവും നമുക്ക് അനുഭവിക്കാം. നമ്മൾ ഇത്രയും സമയം എന്തെല്ലാം കാര്യങ്ങളാണ് കേട്ടതെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. 1. നമ്മൾ ഈശോയെ സംസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. 2. ഈശോയുടെ കല്ലറയിൽ സന്ദർശനം നടത്തുന്ന മഗ്ദലന മറിയത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ശൂന്യമായ കല്ലറ, ആ കല്ലറയിലേക്ക് ഓടിപ്പോയ ശിഷ്യന്മാര്, അവര് കണ്ട കാഴ്ചകൾ, പ്രവചനങ്ങള്, ഈശോയുടെ ദേവാലയ പുനരുദ്ധാരണം, അടയാളങ്ങള്, ഉയർപ്പുകാലം, ഉയർപ്പ് തിരുനാള്, പുതുഞായർ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ പഠിക്കുകയായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പുസ്തകത്തിൻ്റെ അവസാനം കിടക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും നിങ്ങളുടെ ഡയറിയിൽ നിങ്ങൾ എഴുതി വയ്ക്കണം. അതിനുശേഷം നന്നായി അത് പഠിക്കണം. അടുത്ത പാഠത്തിലേക്ക് വരുന്നതിന് മുമ്പ് അത് നന്നായി പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ എഴുതി നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ അത് പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഓരോ ദിവസവും ഈശോയിൽ വളരുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കൃത്യമായി നോട്ട്ബുക്കിൽ എഴുതുകയും ചെയ്യണം.